മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്തായിട്ട് ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വന്നത് കണ്ടു, വായിച്ചു. മാതൃഭൂമി പത്രത്തിൽ KSRTC നിരക്കിനെക്കുറിച്ചും ഒരു വിവരണം ഉണ്ടായിരുന്നു. ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് പോലും 22 രൂപ ചാർജ് ചെയ്യുന്നതായിട്ട്, പാർക്ക് ചെയ്യാനുള്ള സൗകര്യമോ അതേപോലെ വെള്ളമോ ടോയ്ലറ്റോ ഒന്നുമില്ലാതെ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയുടെ കാര്യത്തിൽ, അതേപോലെ ഹൈന്ദവ ജനതയുടെ ക്ഷേത്ര കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ, എല്ലാത്തിലും ഒരു തരത്തിലുള്ള അവഹേളനാത്മകമായ നിലപാട് പല സ്ഥലത്തു നിന്നുണ്ടാവുന്നു. ക്രിസ്ത്യാനികളുടെ പള്ളിയോ മുസ്ലിങ്ങളുടെ മസ്ജിദോ, അവിടെ വരുന്ന സമ്പത്തോ, അവിടെ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും ചെലവഴിക്കുന്നതുമായ പൈസയെക്കുറിച്ചുള്ള കണക്കുകളോ അതൊന്നും ഗവൺമെൻറ്റിന് ആവശ്യമില്ല. ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമാണ് ഗവൺമെൻറ്റിന് ഇപ്രകാരം ഒരു പ്രത്യേകതയുള്ളത്. ഹിന്ദുക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് NSS-ൻ്റെയും SNDP-യുടെയും ആസ്ഥാനത്തിലേക്ക് പോവാം. ഹൈന്ദവ കാര്യങ്ങളിൽ താല്പര്യമുണ്ടെന്ന് വരുത്തി തീർക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, തനി രാഷ്ട്രീയക്കാരെ കൊണ്ടാണ് ദേവസ്വം ബോർഡ് നടക്കുന്നത്. ആ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദേവസ്വം ബോർഡ് ഉപയോഗിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. മാത്രമല്ല, ദേവസ്വം ബോർഡിലെ പ്രസിഡൻ്റ് മുതൽക്ക് ഓരോ അംഗവും എയർ കണ്ടീഷൻ ചെയ്തതോ അല്ലാത്തതോ ആയ കാർ ഉപയോഗിക്കാം. സ്വന്തമോ ഔദ്യോഗികമോ ആയ യാത്രയ്ക്ക് TA-യും DA-യും മേടിക്കാം. സ്റ്റാർ ഹോട്ടലിൻ്റെ നിലവാരത്തിലുള്ള ഹോട്ടലുകളിൽ താമസിക്കാം. അതേപോലെ ക്ഷേത്രകാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന സ്വാർത്ഥവും സ്വന്തവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിലെല്ലാം അവർ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ വാങ്ങിക്കാം. ആ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലെ ഒരാൾക്ക് പോലും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലം നന്നാക്കണമെന്ന് താല്പര്യമില്ലാതിരിക്കാം. പലപ്പോഴും ഏതെങ്കിലും അമ്പലങ്ങളിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ കാല് പിടിക്കേണ്ട ഗതികേടുണ്ടാവുക. ചിലപ്പോൾ അവർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്ക് ചെയ്തു കൊടുത്താലേ നാട്ടുകാർക്ക് സ്വന്തം അമ്പലം നന്നാക്കാനും പുനഃപ്രതിഷ്ഠിക്കാനും ഉത്സവങ്ങൾ നടത്താനും സാധിക്കുള്ളൂ. കോടിക്കണക്കിന് രൂപയുടെ ശമ്പളവും TA-യും DA-യും കൊടുക്കുമ്പോഴും ഓരോ അമ്പലത്തിലും ചെറിയ രീതിയിൽ ഉത്സവം നടത്താൻ പോലും പറ്റാത്ത 3000 രൂപ 3500 രൂപയാണ് ദേവസ്വം ബോർഡ് ഒരു അമ്പലത്തിന് കൊടുക്കുന്നത്. ഓർമ്മിക്കാനുള്ളത്, ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അവരുടെ വാഹനങ്ങളും അവരുടെ സ്ഥാപനങ്ങളും അവിടെ ദൂർത്തടിക്കുന്ന പൈസയും എല്ലാം ടാക്സിൽ നിന്ന് കിട്ടിയതല്ല. ഗവൺമെൻറ് ടാക്സ് പിരിച്ച് അതിൻ്റെ ഒരു ഭാഗം ദേവസ്വത്തിന് കൊടുക്കുന്നതല്ല. അങ്ങനെ ഗവൺമെൻറ് ടാക്സ് പിടിച്ച് ഒരു ഭാഗം കൊടുക്കുന്നത് വഖഫ് ബോർഡിനാണ്. വഖഫ് ബോർഡിൽ നിന്ന് ഒരു പൈസ പോലും ഗവൺമെൻറ് എടുക്കാതെ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അതേപോലെ മലയാറ്റൂർ പള്ളിയിലും ബാക്കി പല പള്ളികളിലും അവിടെ ഉത്സവകാലത്ത് പെരുന്നാൾ കാലത്ത് ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ് ചാർജ് ചെയ്യാറില്ല. അവിടേക്ക് KSRTC ബസ് ഇടുമ്പോൾ ഒന്നുകിൽ കൺസെഷണൽ റേറ്റാണ് അല്ലെങ്കിൽ നോർമൽ റേറ്റാണ്. പക്ഷേ ശബരിമലയിലേക്ക് ബസ് ഇടുമ്പോൾ അത് വളരെ ഉയർന്ന റേറ്റാണ്. മാതൃഭൂമി പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 1 കിലോമീറ്റർ താഴെയുള്ള ദൂരത്തിന് പോലും 22 രൂപ ചാർജ് ചെയ്യാം.
പാർക്കിംഗ് ഫീസ് അസാധാരണമായിട്ട് മേടിക്കാം. ഒരിടത്തും ഇല്ലാത്ത അത്രയും ക്രൂരത. മുഗള സാമ്രാജ്യക്കാരും അടിമവംശക്കാരും ഖിൽജിയും ലോഡിയുമെല്ലാം ജസിയ നികുതി പിരിച്ചിരുന്നു. അതേ തരത്തിലുള്ള നികുതിയാണ് വാഹനത്തിനും. ഭക്തന്മാർക്കും ഭക്തന്മാർ വഴിപാട് കൊടുക്കുമ്പോഴും അതിൻ്റെയും എല്ലാം എമൗണ്ട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് ഇതെല്ലാം സ്വീകരിച്ച് ഭക്തന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ധരിക്കാൻ പോലും പറ്റില്ല. നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെയെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഹീനവും നീചവും നിന്ദ്യവുമായ പെരുമാറ്റത്തെക്കുറിച്ച് നേരിട്ട് കേൾക്കാനുള്ള ദുര്യോഗം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനെല്ലാത്തിനെയും പ്രതിഷേധിക്കാനും എതിർക്കാനും ഒരുപക്ഷെ അതിനെയെല്ലാം നിരാകരിക്കാനും ഹൈന്ദവ ജനതയ്ക്ക് ഒരുമിച്ച് നിൽക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ശബരിമലയിലേക്ക് വർഷത്തിൽ ഒരിക്കലല്ലേ പോകുന്നുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചോട്ടെ, അത് അവർ പറഞ്ഞത് കൊടുത്ത് തിരിച്ചു വരാം എന്ന സാധാരണ ഹിന്ദുവിൻ്റെ മനസ്സാണ് ശബരിമലയിലേക്ക് പോകുന്നവർക്കും ഗുരുവായൂരിൽ പോകുന്നവർക്കും ചോറ്റാനിക്കരയിൽ പോകുന്നവർക്കും എല്ലാ അമ്പലങ്ങളിൽ പോകുന്നവരുടെയും മനസ്സിലതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശമുണ്ട്. നിങ്ങൾ ഇത്രയും കാലം എവിടെയെല്ലാം ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ എപ്പോഴെല്ലാം പോയിട്ടുണ്ടോ അതേപോലെ പോവുക. ശബരിമലയിലേക്കും പോകണം, ഗുരുവായൂർക്കും പോകണം, അതേപോലെ ചോറ്റാനിക്കരയിലേക്കും എല്ലായിടത്തേക്കും പോകണം. എവിടെയാണോ നിങ്ങൾ കൊടുക്കുന്ന വഴിപാട് ആ ദേവസ്വത്തിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഓഫീസർമാരും പല രീതിയിൽ ദുർവിനിയോഗം ചെയ്യുന്നത്, രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത്, അവർക്ക് ടി എയും ഡി എയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്വീകരിക്കാനും അതിഥിയുടെ എക്സ്പെൻഡിച്ചറിനും കറങ്ങാനുമൊക്കെ നിങ്ങളുടെ വഴിപാട് ഉപയോഗിക്കുന്നത്, ആ വഴിപാട് ടാക്സ് എമൗണ്ട് അല്ല. നിങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് ഈശ്വരന് സമർപ്പിക്കുന്ന എമൗണ്ട്, തലയ്ക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിലോ വഴിപാട് രീതിയിലോ കൊടുക്കുന്നതായിട്ടുള്ള ആ സംഖ്യ, അത് ക്ഷേത്രത്തിൻ്റെ നന്മയ്ക്കല്ലാതെ മറ്റൊന്നിനുപയോഗിക്കാൻ ലോകത്തിലെ ഒരാൾക്കും അവകാശമില്ല. അതിപ്പോൾ 20,000, 30,000, 40,000, 50,000 രൂപ വരെ ശമ്പളം മേടിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള വഴിപാടുകൾ. അത് ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനും ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കും ഉപയോഗിക്കാൻ ഗവൺമെൻറ്റിന് ഒരു തരത്തിലും സാധിക്കുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൻ്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു നമ്മുടെ അമ്പലങ്ങൾ മാത്രം. പള്ളികൾ അങ്ങനെയല്ല, മോസ്കുകൾ അങ്ങനെയല്ല, അത് നിങ്ങൾക്കറിയാവുന്നതുമാണ്. ഞാൻ ഇപ്രകാരം ഒരു സന്ദേശത്തിലൂടെ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും ദേവസ്വം ബോർഡിൽ നടക്കുന്ന കൈയിട്ട് വാരലും ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഓരോ തിന്മകളും അപ്പോഴപ്പോൾ തന്നെ കോടതി വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അതിശയോക്തി കലർത്തി പറയുന്നതുമല്ല. ഇത്രയും മോശമായിട്ട് ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റോ കോർപ്പറേഷനോ വർക്ക് ചെയ്യുന്നില്ല. അതിനൊരു കാരണവും കൂടിയുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും അകത്തേക്ക് വരുന്ന സംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു റെസീറ്റ് അപ്പപ്പോൾ കൊടുക്കണം. പക്ഷെ ദേവസ്വം ബോർഡിൽ ഭണ്ഡാരത്തിൽ വരുന്ന എമൗണ്ടിന് റെസീറ്റ് അപ്പപ്പോൾ കൊടുക്കണ്ട. അതേപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന പൈസ ഏത് കാറ്റഗറിയിൽ പെടുമെന്നും ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും ഇൻകമിന് കണക്കില്ലാതെ പോകുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ദേവസ്വം ബോർഡ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സന്ദേശമാണ്. ഈ കേരളത്തിൽ ആകെയുള്ള ക്ഷേത്രങ്ങളിൽ 1,000-ന് താഴെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭരണമുള്ളത്. ഏതാണ്ട് 1,000 എന്ന് വിചാരിക്കാം നമുക്ക്. ഈ 1,000 ക്ഷേത്രങ്ങളിലാണ് കേരളത്തിലെ ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുപോയിട്ടിടുന്നത്, ഭക്തിയുടെ പേരിൽ വഴിപാടായിട്ട് ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുപോയിടുന്നത് ഈ ക്ഷേത്രങ്ങളിലാണ്.
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കില്ല. അവരെ രാഷ്ട്രീയക്കാരാണ് നിയമിക്കുന്നത്. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ പാർട്ടി അവിടെ നിന്നുള്ള പൈസ കൊണ്ട് വളർത്താം, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കാം, അവിടെ അൺഅക്കൗണ്ടഡ് ആയിട്ട് വരുന്ന പൈസ മറ്റു പലതിനും ഉപയോഗിക്കുക, അവരുടെ ടി എയും ഡി എയും ഭക്ഷണത്തിനും താമസത്തിനായിട്ട് ഉപയോഗിക്കുക. അവർ ദേവസ്വം ബോർഡിൽ ഇല്ലെങ്കിലും ദേവസ്വം ബോർഡ് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുമെന്നറിയാം, എങ്കിലും അതിൽ കുറേ പേരെ കുത്തിത്തിരിക, എന്നിട്ട് ഈ ഹൈന്ദവ ജനത വിയർത്ത് അവരുടെ ചോരയൊലിച്ച് വേർപ്പൊലിച്ച് അവരെ ജഗദീശ്വരന് സമർപ്പിക്കുന്ന ഈ പൈസ വളരെ സ്വാർത്ഥമായ രാഷ്ട്രീയത്തിനും മറ്റും ഉപയോഗിക്കുന്നു എന്നുള്ള വസ്തുത ഞാൻ ഒരു പ്രാവശ്യം പോലും പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണ്. നമുക്കൊന്ന് വിചിന്തനം ചെയ്തുകൂടെ? നമ്മൾ ഏത് അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴും ആ അമ്പലങ്ങളിൽ കൊടുക്കാനുള്ള വഴിപാടിൻ്റെ വളരെ ചെറിയൊരംശം മാത്രം ആ വഴിപാട് ദുരുപയോഗം ചെയ്യുന്ന അമ്പലങ്ങളിൽ കൊടുക്കുക, വളരെ ചെറിയൊരംശം. ബാക്കിയുള്ള സംഖ്യ മുഴുവനും എത്ര എമൗണ്ടാണോ നിങ്ങളൊരു വലിയ ക്ഷേത്രത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിലെ ഒരു ചെറിയ അംശം മാത്രം അവിടെ സമർപ്പിച്ച് ബാക്കി പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന 38,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അത് ഇപ്പോൾ പുനഃപ്രതിഷ്ഠയും നന്മ നിറഞ്ഞ രീതിയിലൊക്കെ വളർന്നു വരുന്നുണ്ട്. അതിൽ അവിടെ കൈയിട്ട് വാരുന്നവരില്ല, അവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഉപയോഗിക്കുന്നവരില്ല. അവിടെ പലപ്പോഴും ക്ഷേത്ര ഭാരവാഹികൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തണം നടക്കണം എന്ന ആഗ്രഹത്തോടുകൂടി രാപ്പകൽ പ്രവർത്തിക്കുന്നവരാ. നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ നേരിട്ട് പ്രഭാഷണത്തിന് പോകാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അനവധി ക്ഷേത്രങ്ങൾ പലപ്പോഴും യുവാക്കളാണ് അത് പുനരുദ്ധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ക്ഷേത്രം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുന്നത്. അവർക്ക് അവരത് പ്രൈവറ്റ് അമ്പലങ്ങളാണ്. പ്രൈവറ്റ് എന്ന് വെച്ചാൽ നാട്ടുകാരുടെ അമ്പലങ്ങളാണ്. നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അവർ വരവിനും കൃത്യമായിട്ടുള്ള കണക്കുണ്ട്, ചെലവിനും കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ആ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ആ ക്ഷേത്രത്തിലെ വരവ് ഉപയോഗിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യില്ല, ആ ക്ഷേത്രത്തിലെ പൈസ ഉപയോഗിച്ച് അവർ ചായ കുടിക്കില്ല, 5-സ്റ്റാർ ഹോട്ടലിൽ താമസിക്കില്ല. അവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി 99% പ്രൈവറ്റ് ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും അല്ലെങ്കിൽ നാട്ടുകാരുടെ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും ജനങ്ങളുടെ വഴിപാട് മിസ്യൂട്ടിലൈസ് ചെയ്യില്ല, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയോ ഗവൺമെൻറ്റിനെയോ ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തെയോ മാറ്റാൻ സാധിക്കില്ല. അതിനിശിതമായിട്ട് നിത്യവും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന കോടതിയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, അഴിമതിയുടെ കൂത്തരങ്ങുകളായി മാറിയിരിക്കുന്നു നമ്മുടെ ക്ഷേത്രം. അതിനൊരൊറ്റ കാരണമാണ് ഭക്തന്മാർ അമിതമായി ആ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നു, വഴിപാട് കൊടുക്കുന്നു. അവിടെ ഇഷ്ടം മാതിരി പൈസ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ എന്തിന് ആ പൈസ, നമ്മുടെ വഴിപാട്, നമ്മുടെ സമർപ്പണം ഈ വ്യക്തികൾക്ക് ശമ്പളം കൊടുക്കാനും ഈ വ്യക്തികളുടെ വ്യക്തിപരമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും സമർപ്പിക്കണം? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലളിതമായ ഒരു ഭാഷയാണ്. 13 വർഷം അമ്പലത്തിലെ പൂജാരിയായിരുന്ന, 42 വർഷം കുറേയൊക്കെ വേദം പഠിക്കാനും അതേപോലെ കുറച്ചൊക്കെ തന്ത്ര സമുച്ചയങ്ങളും കാര്യങ്ങളും പഠിക്കാനുമെല്ലാം ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച, വഴിപാടിന് വേണ്ടി മാറ്റിവെച്ച, സമർപ്പണത്തിന് വേണ്ടി മാറ്റിവെച്ച സംഖ്യ ഒരു ക്ഷേത്രത്തിൽ തന്നെ നിക്ഷേപിക്കണമെന്ന് സമർപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കൊടുക്കാൻ താല്പര്യത്തോടുകൂടി മാറ്റിവെച്ചിരിക്കുന്ന സംഖ്യ ഒരു വലിയ അമ്പലത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിക്കണമെന്നില്ല. ചെറിയ ചെറിയ കൃഷ്ണക്ഷേത്രമുണ്ട്, ചെറിയ ചെറിയ ശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട്, ചെറിയ ചെറിയ ദേവീക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ എവിടെയാണോ ബാലയും എവിടെയാണോ മിമിക്രിയും എവിടെയാണോ ആവശ്യത്തിൽ കൂടുതൽ വെടിക്കെട്ടും
ആവശ്യമില്ലാത്ത അണകളുമെല്ലാം ഉപയോഗിക്കുന്നത്. എവിടെയാണോ ആവശ്യമില്ലാത്ത ആഡംബരമുള്ളത് അവിടെ ഒന്നും കൊടുക്കാതെ നല്ല ഭംഗിയായിട്ട് പോകുന്ന ക്ഷേത്രങ്ങൾ, നല്ല രീതിയിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങൾ, നല്ല രീതിയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങൾ, സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വഴിപാടുകൾ ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങൾ, അതിന് മനസ്സുള്ള ഭാരവാഹികൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറഞ്ഞത് 38,000 ഉണ്ട്. കൂടുതൽ കൂടുതൽ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചുകൊണ്ട് വരികയാണ്. ഈ കേരളത്തിലെ ഭക്തജനങ്ങളോട്, കേരളത്തിന് പുറത്തുമുള്ള ഭക്തജനങ്ങളോട്, ഭാരതത്തിന് പുറത്തുമുള്ള ഭക്തജനങ്ങളോട് തൊഴുകയോടെ ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകം, ഈ രാഷ്ട്രത്തിൻ്റെ ഭക്തി, ഈ രാഷ്ട്രത്തിൻ്റെ ആത്മീയത, ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം നിലനിർത്താനുള്ള ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാരുടെ കൂത്തരങ്ങായിരിക്കുന്നു, സ്വാർത്ഥമതികളുടെ കൂത്തരങ്ങായിരിക്കുന്നു. അതേപോലെ അവിടെ വരുന്ന സംഖ്യ വഴിപാടുകൾ, ഭക്തര് സമർപ്പിക്കുന്നതെല്ലാം ഒരു കണക്കുമില്ലാതെ സ്വാർത്ഥതയ്ക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ സമർപ്പിക്കണോ എന്ന് ചിന്തിക്കാം. ആ സമർപ്പിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ചെറിയ അംശം മാത്രം അവിടെ സമർപ്പിച്ച് ബാക്കി മുഴുവനും വളർന്ന് വികസിച്ചു വരുന്ന ക്ഷേത്രങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന്. നമുക്ക് അമ്പലങ്ങളിൽ സമർപ്പിക്കാനുള്ളത്, ഭഗവാന് സമർപ്പിക്കാനുള്ളത്, അതൊന്നും ഈശ്വരന് വഴിപാട് വേണ്ട, ഈശ്വരന് നമ്മൾ നിവേദ്യം സമർപ്പിക്കേണ്ട, ഈശ്വരൻ അതിനെല്ലാം അതീതമാണ്. അമ്പലം വേണ്ടത് മനുഷ്യർക്കാണ്. പ്രാർത്ഥിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മനഃശാന്തിക്ക്, ശരീരശുദ്ധിക്ക്, മനഃശുദ്ധിക്ക്, വാക്ശുദ്ധിക്ക്, കർമ്മശുദ്ധിക്ക്, ആഹാരശുദ്ധിക്ക്, സാമൂഹിക വികസനത്തിന്, ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന്, അവിടെയുള്ള വീടുകളുടെ ഐശ്വര്യത്തിന്, അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ. അപ്പം മനുഷ്യരുടെ, സനാതനധർമ്മത്തിൻ്റെ ആത്മീയതയുടെ, സാമൂഹികതയുടെ, ക്ഷേത്ര കലകളുടെ, ക്ഷേത്രവാദ്യങ്ങളുടെ, ക്ഷേത്ര സംഗീതങ്ങളുടെ, ക്ഷേത്ര സാഹിത്യങ്ങളുടെ നിരന്തരമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ട സമ്പത്ത് മുഴുവനും ഒരു പ്രയോജനവുമില്ലാത്ത രാഷ്ട്രീയക്കാര്, സത്യം, ധർമ്മം, നീതി, ന്യായം 7 അയൽവക്കത്ത് കൂടെ പോലും പോകാത്ത പല രാഷ്ട്രീയക്കാരുമാണ് ഈ അമ്പലങ്ങളിൽ ഭക്തര് സമർപ്പിക്കുന്ന തുക ഉപയോഗിക്കുന്നത് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല പത്രമാധ്യമങ്ങളിലൂടെ ദിവസവും വരുന്ന കാഴ്ച, ഇതെല്ലാം ഈ പത്രവും മാധ്യമങ്ങളും കോടതിയും ഇല്ലായിരുന്നെങ്കിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് പോലും ചിലപ്പോൾ ഭയം തോന്നാറുണ്ട്. ഇതൊന്നും പള്ളികളിൽ നടക്കുന്നില്ല, ഇതൊന്നും മുസ്ലിങ്ങളുടെ ദേവാലയങ്ങളിൽ നടക്കുന്നില്ല. അതിന് കാരണം അതിനകത്ത് ഗവൺമെൻറ് രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റുന്നില്ല. രാഷ്ട്രീയക്കാരെ വളർത്താനും രാഷ്ട്രീയക്കാരുടെ ഈസം വളർത്താനും അവർക്ക് ഭാവിയിൽ നല്ല പേരും പ്രസിദ്ധിയും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സമ്പത്ത് മുഴുവനും ഹൈന്ദവ ജനത വഴിപാടായി സമർപ്പിക്കുന്ന എമൗണ്ട് ആണെന്ന് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ജഗദീശ്വരനോ ഭഗവാനോ ക്ഷേത്രങ്ങൾക്കോ സമർപ്പിക്കുന്നത് വളർന്നു വരുന്ന, വികസിക്കുന്ന, അതേപോലെ പുനരുദ്ധാരണത്തിന് വിധേയമാകുന്ന, നന്മ നിറഞ്ഞ രീതിയിൽ വളർന്ന ക്ഷേത്രങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ. പ്രൈവറ്റ് ക്ഷേത്രങ്ങൾക്ക്, ഞാൻ പ്രൈവറ്റ് എന്ന് ഉദ്ദേശിച്ചത് നാട്ടുകാർ നടത്തുന്ന ക്ഷേത്രങ്ങൾക്ക് സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വഴി മാത്രമാണ് ഇന്ന് ഹിന്ദുവിന് സ്വന്തം ക്ഷേത്രങ്ങൾ വളർത്താനുള്ളത്. ധാരാളം സർക്കാർ ക്ഷേത്രങ്ങളിൽ അസാധാരണമായ വഴിപാട് കൊടുക്കുന്ന വ്യക്തികളെക്കുറിച്ച് പത്രത്തിൽ വരുമ്പോൾ മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. ഇത്രയും വലിയ സംഖ്യ ആ സർക്കാർ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം പ്രൈവറ്റ് ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഒരൊറ്റ സർക്കാർ ക്ഷേത്രം നന്നാവുകയുമില്ല. അതിന് സമർപ്പിക്കുന്നത് കൊണ്ട് ഒരു 500 പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ നന്നാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. ഏതായാലും എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ, അതിലെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും ഗ്രന്ഥങ്ങളും എല്ലാം നിങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ ഇതും നമ്മൾ സമർപ്പിക്കുന്ന വഴിപാട് അത് നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതാകണം എന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും എനിക്കുള്ളത് കൊണ്ട് മറ്റൊരു തരത്തിലുള്ള ചിന്തകളുമില്ലാതെ
ഈ രാഷ്ട്രത്തിൻ്റെയും ഈ ധർമ്മത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഈ വഴിപാടുകൾ സമർപ്പണ സംഖ്യ ഉപയോഗിക്കുമാറാകട്ടെ. അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.